റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുകയാണ്, വാജിബുൻ അലാ കുല്ലി മുഅ്മിനിൻ വ മുഅ്മിനത്തിൻ, എല്ലാ വിശ്വാസികൾക്കും എല്ലാ വിശ്വാസിനികൾക്കും നിർബന്ധമാണ്, മഹബ്ബത്തു അഹ്ലി ബൈത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കൽ ഓരോ വിശ്വാസി വിശ്വാസിനിയുടെയും മേൽ നിർബന്ധമാണ്. ബനു ഹാഷിമിൻ, ഹാഷിം കുടുംബം, അലിയു നബി അബി ത്വാലിബിൻ വവലദുഹു വദുരിയ്യത്തുഹു, അലി റളിയല്ലാഹു അൻഹും അവിടുത്തെ സന്താനങ്ങളും പരമ്പരകളും, വഫാത്തിമത്തു വവലദുഹ വദുരിയ്യത്തുഹ, ഫാത്തിമ റളിയല്ലാഹു അൻഹയും സന്താനങ്ങളും പരമ്പരകളും, വൽഹസനു വൽഹുസൈനു വഔലാദുഹുമാ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയും അവിടുത്തെ പരമ്പരയും, വജഅഫറു തയ്യാർ വവലദുഹു വദുരിയ്യത്തുഹു, ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയും, വഹംസത്തു വവലദുഹു ഹംസ റളിയല്ലാഹു അൻഹുവും മക്കളും, വൽ അബ്ബാസു വവലദുഹു വദുരിയ്യത്തുഹു അബ്ബാസ് റളിയല്ലാഹു അൻഹുവും മക്കളും, റളിയല്ലാഹു അൻഹും അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ സ്ഥാന പദവികൾ ഉയർത്തി കൊടുക്കട്ടെ. ഹാഉലാഇ അഹ്ലു ബൈത്തി റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബമാണ്. വാജിബുൻ അലൽ മുസ്ലിമീന മഹബ്ബത്തുഹും വ ഇക്റാമുഹും, ഈ കുടുംബത്തെ സ്നേഹിക്കൽ അവരെ ആദരിക്കൽ ഈ ഉമ്മത്തിന്റെ മേൽ നിർബന്ധമാണ്. അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. വഹ്സുനു മുദാറാത്തിഹിം അവരോട് നല്ല രൂപത്തിൽ പെരുമാറണം. വസ്സബറു അലൈഹിം എന്തെങ്കിലുമൊക്കെ ചില നീക്കുപോക്കുകൾ ഉണ്ടായാൽ അതിന്മേൽ ക്ഷമിക്കലും, വദ്ദുആഉ ലഹും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കലും. കിതാബു ശരീഅയിൽ നമ്മൾ ഇത് വായിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരമക്കളിൽ ഹുസൈനി വഴിയിൽ അലിയുൽ അഹ്ദൽ അല്ലെങ്കിൽ ഉമർ ബിൻ അബ്ദുല്ലാഹിൽ അഹ്ദൽ എന്നിവരിലൂടെ യമൻ വഴി കേരളത്തിലേക്ക് വന്ന് ലോകത്ത് തന്നെ ഇസ്ലാമിക ദഅവാ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന അഹ്ലു ബൈത്തിലെ ഖബായിലുകളിൽ, ഗോത്രങ്ങളിൽ, കുടുംബങ്ങളിൽ പ്രസിദ്ധമായ കുടുംബമാണ് ബഹുമാനപ്പെട്ട അഹ്ദൽ തറവാട്ടിലെ സാദാത്തുക്കൾ. പ്രിയമുള്ളവരെ, ആ മഹാന്മാരായ അഹ്ലു ബൈത്തിൽ ഒരാളുടെ സാന്നിധ്യം ഒരു നാടിന്റെ സൗഭാഗ്യമാണ്. അവരോട് സഹവസിക്കാനുള്ള അവസരം വിശ്വാസികൾക്ക് ലഭിക്കുന്ന വലിയ ഒരു ഭാഗ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കൾക്ക് വെച്ചിട്ടുള്ള ബഹുമാനം, ജഅലൂലി അബ്നാഇ റസൂലി അലാമതൻ ഇന്നൽ അലാമത ശഅനു മൻ ലം യശ്ഹുരി നൂറുൻ നബുവതി ഫീ കരീമി വുജൂഹിഹിം യുഗനി ശരീഫ അനി തിറാസിൽ അഖ്ളരി. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ അനുഗ്രഹീതമായ രക്തം അതിന്റെ പരമ്പര സിരകളിലൂടെ ഒലിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അഹ്ലു ബൈത്ത്. ആ അഹ്ലു ബൈത്തിനോട് പെരുമാറാനും അവരോട് സഹവസിക്കാനുമുള്ള ഒരവസരം, പാരത്രികമായ മോക്ഷത്തിന് വേണ്ടി അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുള്ള ഒരു വഴിയാണ്. ലോകഗുരുവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പത്നിമാരെയും കുടുംബത്തെയും ഹാജരാക്കിയിട്ടൊരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാണ് ആ പ്രസ്താവനയെ നമുക്ക് അറിയിച്ചു തരുന്നത്.
അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഹ്ലു ബൈത്ത് ഈ ലോകത്തോട് ഇടപെടുന്നതിന്റെ ഒരു രീതിശാസ്ത്രമാണ് ഖുർആനിലൂടെ നമ്മെ അറിയിക്കുന്നത്. യാ അയ്യുവൻ നബിയു ഖുൽ ലിഅസ്വാജിക ഇൻ കുൻതുന്ന തുരിദുനൽ ഹയാത്തദ്ദുനിയ വസീനതഹ فتعالين أمتعكن وأسرحكن سراحا جميلا وإن كنتن تردن الله ورسوله والدار الآخرة فإن الله أعد للمحسنات منكن أجرا عظيما. ലോക ഗുരുവായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഹ്ലു ബൈത്തിന്റെ നീതിശാസ്ത്രത്തെയും രീതിശാസ്ത്രത്തെയും അടയാളപ്പെടുത്താൻ വേണ്ടി നൽകിയ ഒരു പ്രഖ്യാപനമാണിത്. അവിടുത്തെ അഹ്ലു ബൈത്തിനോട് പത്നിമാരെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടത് ഈ ലോകത്തെ അനുഗ്രഹങ്ങളും ഈ ലോകത്തെ സ്ഥാനമാനങ്ങളുമാണെങ്കിൽ ഈ ലോകത്ത് വേണ്ടതെല്ലാം നിങ്ങൾക്ക് നൽകിയിട്ട് നിങ്ങളെ പിരിച്ചുവിടാം. നിങ്ങൾക്ക് വേണ്ടത് ഈ ലോകത്തെ അനുഗ്രഹങ്ങളാണോ അതല്ല ഈ ലോകത്തെ ആഡംബരങ്ങളാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത്? എന്നാൽ നിങ്ങൾക്കത് നൽകിയിട്ട് തൽക്കാലം നിങ്ങളെ പിരിച്ചുവിടാം. അതേ സമയത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് വേണ്ടത് അള്ളാഹുവിന്റെയും റസൂലിന്റെയും പ്രീതിയാണെങ്കിൽ, പാരത്രിക ലോകത്തെ ഉന്നതമായ പദവിയാണെങ്കിൽ അത് നിങ്ങൾക്ക് നൽകാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. മഹാന്മാരായ മഹതികളായ അഹ്ലു ബൈത്തിലെ ഉമ്മമാർ നമ്മുടെ ഓരോരുത്തരുടെയും മാതാക്കളായ മഹതിമാർ പറയുകയാണ്, ഞങ്ങൾക്ക് വേണ്ടത് അള്ളാഹുവിനെയും റസൂലിനെയുമാണ്. ഈ ലോകത്തെ ഏതെങ്കിലും നൈമിഷികമായ താൽക്കാലികമായ ആനുകൂല്യങ്ങളല്ല, അങ്ങനെ ഒരു പരലോകത്തെ തെരഞ്ഞെടുത്ത കുടുംബത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചെയ്തത്. നിങ്ങളുടെ ആരുടെയും സമ്പത്തിന്റെ നിർബന്ധമായ ധർമ്മവിഹിതം അത് ഈ കുടുംബത്തിന് നൽകാൻ പാടില്ലെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്. ഭൗതികമായ ഒരു താല്പര്യത്തിന്റെ പേരിലാണ് നബി കുടുംബത്തോടുള്ള സ്നേഹം പറഞ്ഞിരുന്നതെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞേനെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും സമ്പത്തിന്റെ ഒരു നിശ്ചിത ശതമാനം എന്റെ മക്കൾക്ക് നൽകണമെന്ന്. പക്ഷേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അത് പറഞ്ഞില്ല. അവിടുന്ന് പറഞ്ഞത് നിങ്ങളുടെ സമ്പത്തിന്റെ നിർബന്ധമായ ധർമ്മം അതെന്റെ മക്കൾക്ക് നൽകാൻ പാടില്ല, അത് നിഷിദ്ധമാണ് എന്ന് പറഞ്ഞ ഒരു പ്രമേയത്തിലാണ് അഹ്ലു ബൈത്തിനെ നമുക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ആഖിറത്തിലേക്കുള്ള വിജയത്തിന്റെ നിദാനമാണ് മഹാന്മാരായ ലോക ഗുരുവായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മക്കളായ അഹ്ലു ബൈത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ വിജയത്തിന്റെ കവാടമാണ്. അതുവഴിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരാനുള്ളത്. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, യസീദ് ഇബ്നു ഹയ്യാൻ എന്നവരിൽ നിന്നാണ് നിവേദനം. ഇൻതലഖ്തു അന വ ഹുസൈൻ ഇബ്നു സബറ വ ഉമർ ഇബ്നു മുസ്ലിം ഇലാ സയ്യിദ് ഇബ്നു അർഖം. സയ്യിദ് ഇബ്നു അർഖം എന്നവരുടെ അടുക്കലേക്ക് ഞാനും ഹുസൈൻ ഇബ്നു സബറ എന്നവരും പോയി. ഫലമ്മാ ജലസ്നാ ഇലൈഹി, ഞങ്ങൾ സയ്യിദ് ഇബ്നു അർഖമിന്റെ അടുക്കൽ എത്തിയപ്പോൾ ഹുസൈൻ ഇബ്നു സബറ എന്നവർ ചോദിച്ചു,
നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടിട്ടുണ്ട്. വസമിഅത ഹദീസഹു, അവിടുത്തെ വിശുദ്ധമായ മൊഴികൾ കേട്ടിട്ടുണ്ട്. വഗസൗത മഅഹു, തങ്ങളോടൊപ്പം മുന്നേറ്റത്തിന്റെ സമരക്കളങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. വസല്ലൈത ഖൽഫഹു, തങ്ങളുടെ പിന്നിൽ നിന്ന് നിസ്കരിച്ചിട്ടുണ്ട്. അല്ലയോ സൈദേ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് കേട്ടതിൽ വെച്ച് ഏറ്റവും അനുഗ്രഹീതമായ ഒരു സന്തോഷകരമായ ഒരു കാര്യം ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ? മാ സമിഅത മിൻ റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് നിങ്ങൾ കേട്ട അനുഗ്രഹീതമായ നിവേദനങ്ങളിൽ ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പോൾ മഹാനരായ അമ്ര ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു അർക്കം എന്നവര് പറയാണ്, യബ്ന അഖീ, എന്റെ സഹോദരന്റെ പുത്ര, വല്ലാഹി ലഖദ കബിറത് സിന്നീ വഖദ് മഅഹദീ, എനിക്ക് പ്രായമേറെയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട കാലവും കഴക്കമായി പോയി. വനസീതു ബഅദല്ലദീ കുന്തു അഈ മിൻ റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് കേട്ട ചിലതൊക്കെ ഞാൻ മറന്നുപോയി. ഞാൻ നിങ്ങൾക്ക് ഓർമ്മയുള്ളതിൽ നിന്ന്, എന്റെ കൃത്യതയുള്ളതിൽ നിന്നൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, നിങ്ങളത് സ്വീകരിക്കുവിൻ, അല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി എന്നെ നിർബന്ധിക്കരുത്. എന്നിട്ട് മഹാനരായ സയ്യിദ് എന്നവര് പറയാണ്, ഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യൗമൻ ഖതീബ, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുതുബ നിർവഹിക്കാൻ അഥവാ ഞങ്ങളോട് നസീഹത്ത് ചെയ്യാൻ വേണ്ടി ഒരരുവിയുടെ ഓരത്ത് എഴുന്നേറ്റ് നിന്നു എന്ന് പറഞ്ഞാൽ മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള ഒരരുവിയുടെ ചാരത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംഭാഷണത്തിന് വേണ്ടി എഴുന്നേറ്റു നിന്നതാണ്. ഫഹമിദല്ലാഹ വഅസ്നാ അലൈ, അല്ലാഹുവിനെ സ്തുതിക്കുകയും അവനെ പ്രകീർത്തിക്കുകയും ചെയ്തു. ഞങ്ങളോട് ഉപദേശം നൽകി, ഞങ്ങൾക്ക് നസീഹത്ത് ചെയ്തു. എന്നിട്ട് ഞാൻ പറയും, എന്നിട്ട് ഹബീബായ തങ്ങൾ പറയാണ്, അയ്യുഹന്നാസ്, ജനങ്ങളെ, ഫഇന്നമാ അന ബശറുൻ യൂഷിഖു അയ്യതി റസൂലു റബ്ബി ഫഉജീബ്, ഞാൻ ഈ ലോകത്തോടെ വിട പറയാനെടുത്തിരിക്കുകയാണ്, ഞാൻ ഈ ലോകത്ത് നിന്ന് യാത്ര പറയാനെടുത്തിരിക്കുകയാണ്. സഹാബ ജനങ്ങളെ, ഞാനിനി ഏറെക്കാലം നിങ്ങളുടെ ഒപ്പം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അന താരിക്കും ഫീക്കും സകലൈ, ഞാൻ നിങ്ങളിലേക്ക് മൂല്യമുള്ള രണ്ട് വസ്തുക്കളെ തന്നിട്ട് പോകാൻ പോവുകയാണ്. മൂല്യവത്തായ രണ്ടു കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോവുകയാണ്. ഔവലുഹുമാ കിതാബുല്ലാഹ്, അതിൽ നിന്ന് ഒന്നാമത്തത് അല്ലാഹുവിന്റെ കിതാബാണ്. ഫീഹിൽ ഹുദാവൻ നൂർ, അതിലാണ് നേർമാർഗമുള്ളത്, അതിലാണ് വെളിച്ചമുള്ളത്. അല്ലയോ മുഅ്മിനീങ്ങളെ, ലോകമേ, നിങ്ങൾക്ക് ഞാൻ തന്നേച്ചു പോകുന്ന അമൂല്യമായ രണ്ടു കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത് കിതാബുല്ലാഹ്, അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാമാകുന്ന ഖുർആനാണ്. ഫഖുദൂ ബികിതാബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ ഗ്രന്ഥത്തെ മുറുകെ പിടിക്കുവീൻ. വസ്തംസഖൂ ബിഹി, നിങ്ങളതിൽ ജീവിതത്തിന്റെ വ്യവസ്ഥിതിയായി നിങ്ങളതിനെ പാലിക്കുവിൻ. ഫഹസ്തഅലാ കിതാബില്ലാഹി വറഗബ ഫീ, എന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആനിലേക്ക് പ്രേരിപ്പിക്കുകയും അതിലേക്ക് താല്പര്യമുണ്ടാക്കുന്ന വർത്തമാനം പറയുകയും ചെയ്തു. രണ്ടാമതായി ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നത് വാഹിലു ബൈതീ,
എന്റെ കുടുംബത്തെയാണ്, എന്റെ തറവാടിനെയാണ്, എന്റെ സന്താന പരമ്പരകളെയാണ് ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നത്. അഹ്ലു ബൈത്തിന്റെ കാര്യത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിനെ വിളിച്ചുകൊണ്ട് വഫാത്തിന്റെ അല്പ ദിവസങ്ങൾക്ക് മുമ്പ് മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള ഹുമ്മാ എന്ന അരുവിയുടെ ചാരത്ത് വെച്ച് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തടങ്ങിയന് നടത്തിയ നസീഹത്താണ്, നിങ്ങൾക്ക് മൂല്യവത്തായ രണ്ട് വസ്തുക്കൾ ഞാൻ തന്നേച്ചു പോവുകയാണ്. ഒന്നാമത് കിതാബുല്ലാഹ്, അല്ലാഹുവിന്റെ പവിത്രമായ കലാമാകുന്ന ഖുർആനാണ്. രണ്ടാമതോ അഹ്ലു ബൈത്തീ, എന്റെ കുടുംബത്തെയാണ് ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നത്, എന്നിലേക്ക് നിങ്ങൾക്ക് ചേരാനുള്ള മാർഗമാണ്. അല്ലാഹുവിനെ നിങ്ങൾ പേടിക്കണം, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം, എന്റെ കുടുംബത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് വീഴ്ച വരില്ലേ. ഉടനെ ബഹുമാനപ്പെട്ട ഹുസൈൻ എന്നിവര് ചോദിക്കുകയാണ്, വമൻ അഹ്ലു ബൈതിയാ സൈദു, ഓ സൈദ് എന്നവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബമാരാണ്. അലൈസ നിസാഉഹു മിൻ അഹ്ലി ബൈതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ അവിടുത്തെ തറവാട്ടുകാരല്ലയോ, കുടുംബിനികളല്ലയോ? ഉടനെ അവിടുന്ന് മറുപടി പറഞ്ഞു, നിസാഉഹു മിൻ അഹ്ലി ബൈതിഹി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിമാർ അഹ്ലു ബൈത്തിൽ പെട്ടവരാണ്. അതോടൊപ്പം തന്നെ ഓമൻ ഹുരിമ സദഖ, നിങ്ങളുടെ നിർബന്ധമായ ധർമ്മങ്ങൾ നിഷിദ്ധമാക്കപ്പെട്ടവരാണ്. ഇവിടെയുള്ള വിശ്വാസികളുടെ സമ്പത്തിന്റെ ധർമ്മമുണ്ട്, അതാണ് സകാത്ത്. അത് നിങ്ങൾ കൊടുക്കാൻ പാടില്ല, അങ്ങനെ കൊടുക്കാൻ പാടില്ലാത്ത ആളുകളാണ് മഹാന്മാരായ അഹ്ലു ബൈത്ത്. ഹും ആലു അലി, അത് അലി റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബമാണ്. വആലു അഖീൽ, വആലു ജഅഫർ, വആലു അബ്ബാസ്, കുല്ലു ഹൗലായി ഹുരിമ സദഖാ, ഇവരെല്ലാവരും സദഖ നിഷിദ്ധമായ ആളുകളാണ്. ഇവരല്ലേ അഹ്ലു ബൈത്ത് റസൂലില്ലാ, ആലു റസൂലില്ലാഹി അലിൻ മഖാമുഹും, വആലു റസൂലില്ലാഹി സൈനുൽ മഹാഫിലി, വആലു റസൂലില്ലാഹി അലിൻ മഖാമുഹും, വആലു റസൂലില്ലാഹി സൈനുൽ ജഹാഫിലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം ഈ ലോകത്തിന്റെ മുഴുവനും വിലാസമാണ്. ഇസ്ലാമിക വേദികളുടെ മുഴുവനും ആധികാരികമായ അലങ്കാരമാണ്. നമ്മെ മദീനയിലേക്ക് ചേർക്കാനുള്ള കൈവഴികളാണ്. അല്ലാഹുവിന്റെ ഹബീബിലേക്ക് നമ്മൾ ചേർന്നു കഴിഞ്ഞാൽ ഹബീബ് അല്ലാഹുവിലേക്ക് നമ്മളെ ചേർക്കുന്ന വസീലയാണ്. കാരണം خلق سے اولیاء, اولیاء سے رسول, رسولوں سے اعلیٰ ہمارا نبی. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ നിന്ന് ഉന്നതർ ഔലിയാക്കൾ, ആ ഔലിയാക്കളിൽ നിന്ന് ഉന്നതന്മാരായ ആളുകൾ അമ്പിയാക്കൾ, ആ അമ്പിയാക്കളിലെ ശ്രേഷ്ഠ പദവി ലഭിച്ചിട്ടുള്ളവർ മുറുസലുകൾ, ആ മുറുസലുകളുടെയും അത്യുന്നത നിലവാരത്തിലുള്ള നായകർ, ലോക ഗുരുവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് വരുമ്പോൾ അഹ്ലു ബൈത്തിന്റെ തറവാട് ഏതാണ്? ഞാൻ ഉന്നതരിൽ നിന്ന് ഉന്നതരിൽ നിന്നുള്ള അത്യുന്നത വ്യക്തിത്വമാണെന്ന് മുത്ത റസൂലുള്ളാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ,
പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല ഓരോ ആയത്തിൽ ഒരുപാട് പ്രമേയങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഓരോ അധ്യായത്തിൽ വ്യത്യസ്ത പ്രമേയങ്ങളുണ്ട്. എന്നാൽ ഒരു തറവാടിന്റെ മഹിമ പറയാൻ വേണ്ടി അല്ലാഹു തആല ഖുർആനിൽ ഒരു അധ്യായം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ അധ്യായത്തിന്റെ പേരാണ് സൂറത്തു ഖുറൈശ്. അതൊരു കുടുംബത്തിന്റെ മഹിമ പറയാനുള്ള അധ്യായ, ഒരു തറവാടിന്റെ മഹിമ പറയാനുള്ള അധ്യായമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇലാഫി ഖുറൈശ് ഇലാഫിഹിം റിഹ്ലത്തശ്ശിതാഇ വസ്സൈഫ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിന്റെ തറവാട്ടിന്റെ മഹിമ പറയാനുള്ള അധ്യായമാണിത്. ഖുറൈശ് എന്ന് പറഞ്ഞാൽ ആ പദത്തിന്റെ അർത്ഥം എന്താണ്? മിനൽ ഖർശി, ഖർശി എന്ന പ്രയോഗത്തിൽ നിന്നാണ്. അതെപ്പോഴും മികച്ചേ നിൽക്കുകയുള്ളൂ, അതിനെ ഒന്നും മികക്കില്ല, അതിനെ ഒന്നും കവർ ചെയ്യില്ല എന്നാണ് ആ പദത്തിന്റെ താല്പര്യമെന്ന് ഫഖ്റുദ്ദീനു റാസി റളിയല്ലാഹു അൻഹു തഫ്സീറിൽ പറയുന്നുണ്ട്. അപ്പൊ ഏറ്റവും ഉന്നതമായ കുടുംബം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ പറയാൻ ഒരു അധ്യായം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നൽകിയിരിക്കുകയാണ്. അങ്ങനെയുള്ള താന പദവികളോടെ അഹ്ലു ബൈത്തിൽ നമ്മുടെ മുമ്പിലേക്ക് തരുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, എന്റെയും നിങ്ങളുടെയും രക്ഷയുടെ വഴിയാണ് അഹ്ലു ബൈത്ത് എന്ന് പറയുന്നത്. كل سبب ونسب منقطع يوم القيامة إلا سببي ونسبي. എല്ലാ കാരണങ്ങളും എല്ലാ പരമ്പരകളും മുറിയും, എന്റെ കുടുംബവും എന്റെ കാരണവും ഒഴികെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പറയാണ്, ഇവിടെ ഇരിക്കുന്ന തങ്ങന്മാരല്ലാത്ത ആളുകളുടെ ഉപ്പാപ്പാന്റെ വാപ്പയാരെന്ന് ചോദിച്ചാൽ എത്ര ആളുകൾക്ക് പറയാൻ കഴിയും? എന്റെ ഉപ്പാപ്പാന്റെ വാപ്പന്റെ പേര് എനിക്കറിയില്ല, ഉപ്പാപ്പാന്റെ വാപ്പയുടെ പേരറിയുന്ന എത്ര ആളുകൾ ഇവിടെ ഉണ്ടാവും? എന്നാൽ തങ്ങന്മാരായ സാധാത്തുക്കളായ ആളുകൾ അവരവരുടെ വാപ്പയുടെതല്ല, ഉപ്പാപ്പന്റെതല്ല, മഹാന്മാരായ അഹദൽ സാധാത്തുക്കളുടെ 39-ാമത്തെ പ്രപിതാവാരാണ്. അതാണ് ലോകത്തിന്റെ നായകർ സയ്യിദുൽ വറാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ. അവിടുത്തെ 20 വലിയുപ്പമാരുടെ പരമ്പര ഓരോ വിശ്വാസിയും പഠിക്കേണ്ടതാണ്. ഇമാം സൈനി ദഹലാൻ തങ്ങൾ പറയാണ്, നിർബന്ധമായും നിങ്ങളത് പഠിക്കണം. ആ 20 വാപ്പമാരുടെ പേര് ചൊല്ലിയിട്ട് അനുഗ്രഹമെടുക്കണമെന്ന് പറഞ്ഞ ഇമാമിയങ്ങളുണ്ട്. അറിയുമോ പ്രിയമുള്ളവരെ, ഇമാമുൻ നബവി റളിയല്ലാഹു അൻഹു ആ പേരുകൾ കൊണ്ടുവന്ന് അനുഗ്രഹം എടുക്കുന്നുണ്ട്. അൽ കൗസറുൽ ജാരി ഇലാ റിയാദുൽ ബുഖാരി എന്ന ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ട ഇമാമുൽ ഖുറാനി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിന്റെ കാലക്കാരനാണ് ബഹുമാനപ്പെട്ടവർ, അൽ കൗസറുൽ ജാരി തുടങ്ങുന്നത് ഈ 20 വാപ്പമാരുടെ പേരെഴുതി ബറക്കത്തെടുത്തുകൊണ്ടാണ്. അവിടെ നിന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വരെ, അവിടെ നിന്ന് ആദം അലൈഹിസ്സലാം വരെയുള്ള പരമ്പര വരെ അല്ലാമ ഇബ്നു കസീറിനെ പോലെയുള്ളവർ എഴുതിയിട്ടുണ്ട്. അവ ഇവിടെ ഇരിക്കുന്ന സാധാത്തുക്കൾക്ക് വേണമെങ്കിൽ അവരുടെ ഏറ്റവും ജദ്ദുൽ അക്ബറായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ, അവിടുത്തെ ജദ്ദുൽ ഔവലായ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം വരെ ഉള്ള പരമ്പര പറയാൻ പറ്റുന്നവരാണ്. നമ്മൾ സാധാരണക്കാരായ ആളുകൾക്ക് പരമ്പര എവിടെ? അത് പറഞ്ഞിട്ട് മഹിമ എവിടെ? അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കുടുംബവും കാരണവും ഒഴികെ ബാക്കി എല്ലാം മുറിഞ്ഞു പോകുന്നതാണ്. മുറിയാത്ത ഒരു കുടുംബത്തിന്റെ കണ്ണീർ
അപരമ്പര പറഞ്ഞ് എത്തിക്കാൻ പറ്റുന്ന ഒരു പാരമ്പര്യത്തിന്റെ അംഗങ്ങളാണ് മഹാന്മാരായ അഹ്ലുൽ ബൈത്തിലെ സാദാത്തുക്കൾ. അവരെ ആദരിച്ചുകൊണ്ടാണ് പ്രിയമുള്ളവരെ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. സയ്യിദന്മാരായെന്ന് മാത്രമല്ല, അവര് ദീനിന്റെ നേതാക്കളായി വരികയും ചെയ്താൽ, അവര് ആലിമീങ്ങളായാൽ, അവര് ദീനീ മുന്നേറ്റത്തിന്റെ അമരത്തു നിന്നാൽ അവരുടെ പ്രൗഢിയുണ്ടോ പറഞ്ഞു തീർക്കാൻ ഇല്ല. ഇല്ല, ആ സയ്യിദന്മാരുടെ അങ്കണത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അവര് ഈ നാട്ടിൽ ജീവിക്കുന്നു എന്നത് ഈ നാട്ടുകാർക്കുള്ള കാവലാണ്. ആ സയ്യിദന്മാരെ നാട്ടിൽ വിശ്രമിക്കുന്നു എന്നത് ഈ നാട്ടിലെ ആളുകൾക്കുള്ള ഒരു കാവലാണ്. ഈ നാട്ടിൽ മറമാടപ്പെടുന്നവർക്ക് മഹാന്മാരായ സയ്യിദന്മാരുടെ ചാരത്ത് വിശ്രമിക്കാൻ കിടക്കുക, വിശ്രമിക്കാൻ അവസരം ലഭിക്കുന്നത് ഒരു സൗഭാഗ്യമാണ്. എന്തേ സ്വാലിഹീങ്ങളുടെ ഖബറിന്റെ അടുക്കൽ ഖബറ് കിട്ടിയിട്ട് കാര്യമുണ്ടോ? ഉണ്ട്. ജീവിതകാലത്ത് നിങ്ങളുടെ അയൽവാസികൾ നല്ലവരായാൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? ഉണ്ടെങ്കിൽ മരണാനന്തരവും നിങ്ങളുടെ അയൽവാസികൾ സന്തോഷികളായാൽ നല്ലവരായാൽ നിങ്ങൾക്ക് സന്തോഷിക്കാനിടയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ചാരത്ത് കിടക്കാൻ സ്വദ്ദീഖുല്ലക്ബർ നിങ്ങളെ സമ്മതം തേടിയത്, സ്വദ്ദീഖുല്ലക്ബർ നിങ്ങളുടെയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെയും ചേർന്നുകൊണ്ട് കിടക്കാൻ ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഇടം തേടിയത്. ഇതെല്ലാം ആ സാമീപ്യത്തിന്റെ അനുഗ്രഹം നേടാൻ വേണ്ടിയാണ്. ഏത് സാമീപ്യം? മരണാനന്തരമുള്ള ഒരു സാമീപ്യത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടിയാണ് മഹാന്മാരത് തേടിയതെങ്കിൽ ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹി ബിൻ അഹ്മദ് ബിൻ ഹംബൽ എന്നവർ ഒരു നബിയുടെ ചാരത്ത് കിടക്കണമെന്ന് ആഗ്രഹിച്ച് ഉപ്പയാകുന്ന മുജ്തഹിദായ ഇമാമിന്റെ ചാരത്ത് നിന്ന് ഒരു നബിയുടെ ചാരത്ത് കിടക്കാൻ ആഗ്രഹം കാണിച്ച മഹാനാണ് അബൂ അബ്ദില്ല എന്ന് അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ പറയാറുണ്ടല്ലോ. ആ മകനായ അബ്ദുല്ലാഹ്. അപ്പോൾ ഈ നാട്ടിൽ മറമാടപ്പെടുന്ന മോമിനീങ്ങൾക്ക് ഈ സയ്യിദന്മാരുടെ മക്കാം ഒരു ബറക്കത്താണ്. ഇവിടെ ജീവിച്ചിരിക്കുന്ന നാട്ടുകാർക്ക് ഈ സയ്യിദന്മാരുടെ പരമ്പരകൾ ഇവിടെ ഉള്ളതൊരു കാവലാണ്. അല്ലാഹു തആല അമനത്തുല്ലി അഹലിൽ അർദി ഭൂമിവാസികൾക്ക് വെച്ചിട്ടുള്ള ഒരു സുരക്ഷയാണ് അഹ്ലു ബൈത്തി റസൂലില്ലാഹ് എന്ന് കൻസുൽ ഉമ്മാലുൽ മുത്തഖിൽ ഹിന്ദി രേഖപ്പെടുത്തുകയാണ്. ആ ഒരു അഹ്ലു ബൈത്തിന്റെ ചാരത്തേക്ക് നമ്മൾ വന്നത് രണ്ടു കാരണങ്ങൾക്ക് വേണ്ടിയാണ്. അത് പറഞ്ഞ് ഞാൻ എന്റെ സംഭാഷണം അവസാനിപ്പിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ഉറൂസുകൾ, നമ്മുടെ ആത്മീയ സദസ്സുകൾ ഒന്നാമതായി അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള ഒരു വഴിയായി വരണം. ഈ ലോകത്തെ ആർഭാടങ്ങൾക്ക് വേണ്ടിയല്ല. ഔലിയാക്കൾ ഔലിയാക്കളായതെങ്ങനെയാണ്? ഈ ലോകത്തെ അവര് മാറ്റിവെച്ചപ്പോഴാണ്. പക്ഷേ ഒരു കൗതുകമെന്ന് പറയാം, ഒരു രസമെന്ന് പറയാം, ഔലിയാക്കളുടെ അടുക്കലേക്ക് ആളുകൾ വരുന്നത് ഭൂരിപക്ഷവും ദുനിയാവ് കിട്ടാൻ വേണ്ടിയാണ്. ഔലിയാക്കൾ ഔലിയാക്കളായത് നമ്മുടെ ചാരത്ത് വിശ്രമിക്കുന്ന സി എം വലിയുള്ളാഹിൽ മടവൂരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീർ മഹാനവറുകൾ അത്യുന്നതമായ ആത്മീയ പദവിയിലേക്കെത്തി കോടാന കോടി ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടം നേടിയത് എങ്ങനെയാണ്? ഈ ലോകത്തെ വേണ്ടാന്ന് വെച്ചപ്പോഴാണ്, ഈ ഭൂമിലോകത്തെ ആനന്ദം വേണ്ടെന്ന് വെച്ചപ്പോഴാണ് സി എം വലിയുള്ളാഹി ഷെയ്ഖ് അബൂബക്കർ മടവൂരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവർകൾ അത്യുന്നതമായ പദവിയിലേക്ക് എത്തിയത്. ഈ ലോകത്തിന്റെ ആഡംബരങ്ങളിൽ, ഈ ലോകത്തിന്റെ ജാടകളിൽ, ഈ ലോകത്തിന്റെ സൗകുമാര്യതയിൽ, ഈ ലോകത്തെ രമ്യകർമ്മങ്ങളിൽ, ഈ ലോകത്തെ ആഡംബരങ്ങളിൽ വേണ്ടെന്ന് വെച്ചപ്പോഴാണ് മഹാനവറുകൾ വിലായത്തിന്റെ ഉന്നതിയിലേക്ക് എത്തിയത്. പക്ഷേ ഇന്ന് ആളുകൾ കൂടുതലും മടവൂരിയൊക്കെ പോകണം എന്തിനാ? ദുനിയാവ് നേടാൻ വേണ്ടിയിട്ടാണ്. എനിക്കിവിടെ വേണം, എനിക്ക് വീട് വേണം, എനിക്ക് കൂട് വേണം, എനിക്ക് കച്ചവടം വേണം, ഇത് പറയാൻ വേണ്ടിയാണ് കൂടുതൽ ആളുകൾ അങ്ങോട്ട് പോകുന്നത്.
പോകാൻ പാടില്ലെന്നല്ല, നമ്മുടെ പ്രധാനപ്പെട്ട അജണ്ട അവരേതു മാർഗത്തിലായിരുന്നു ആ മാർഗത്തെ കുറിച്ചുള്ള താല്പര്യമാണ്. അവരെന്തുകൊണ്ട് ഔലിയാക്കളായോ അവരുടെ വഴിയിലേക്കുള്ള അന്വേഷണമാണ്. ഇദാ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ അർറിഫാഇ റളിയല്ലാഹു അൻഹുവിനെ ഓർക്കുന്ന മാസമല്ലേ ഇത്? ദുനിയാവിന്റെ ആഡംബരങ്ങളെ പുറങ്കാൽ കൊണ്ട് തട്ടിയിട്ട് ആധ്യാത്മികതയുടെ രാജാവായി ഉലകത്തിന്റെ ഹൃദയങ്ങളിൽ ഇടം നേടിയ ആധ്യാത്മിക ചക്രവാളത്തിലെ ജ്യോതിർഗോളമേ സുൽത്താനുൽ ആരിഫീൻ തങ്ങൾ എന്തുകൊണ്ട് സുൽത്താനുൽ ആരിഫീനായി? അല്ലാഹുവിനെ അറിഞ്ഞ് ഈ ലോകത്തെ അങ്ങ് മാറ്റിവെച്ചപ്പോഴാണ് ബഹുമാനപ്പെട്ട ഹാജായ ഹാജിക الشيخ عبد القادر الجيلاني قدس الله سره العزيز എന്തുകൊണ്ടാണ് ഉലഗത്തിലെ ഔലിയാക്കളുടെ രാജാവായത്, ഉലഗത്തിലെ ഔലിയാക്കളുടെ നേതാവായത്? അവരീ ലോകത്തെ ആഡംബരങ്ങളോട് വേണ്ട വേണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് അള്ളാഹുവിന്റെ താന പദവികളിലേക്ക് അള്ളാഹു നൽകിയ ഉന്നതങ്ങളിലേക്ക് എത്തിയത്. എന്നാൽ ഇന്ന് നമ്മൾ ഏറെയും ശേഖ ജോലങ്ങളുടെ കവാടത്തിലൂടെയല്ലാതെ ലോകത്താർക്കുമൊന്നും കിട്ടിയിട്ടില്ല. അതിന്റെ ഒരു ഉദാഹരണമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ബഹുമാനപ്പെട്ട ഇമാം ദാരുൽ ഹിജ്റ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, അല്ലയോ ഇമാം മാലിക് തങ്ങളെ, മതാ സമിഅ്ത മിൻ അയ്യൂബ് ഇസ്തിഖ്തിയാനി, അയ്യൂബ് ഇസ്തിഖ്തിയാനിയിൽ നിന്ന് എന്ന് മുതലാണ് നിങ്ങൾ ഹദീസ് പകർത്താൻ തുടങ്ങിയത്? അയ്യൂബ് ഇസ്തിഖ്തിയാനിയിൽ നിന്ന് എന്ന് മുതലാണ് നിങ്ങൾ ഹദീസ് പകർത്താൻ തുടങ്ങിയത്? ലോകത്തെ അറിയപ്പെട്ട പണ്ഡിതനും ആത്മജ്ഞാനിയും തഖ്വയുടെ ഉടമയുമായ അയ്യൂബ് ഇസ്തിഖ്തിയാനി എന്ന മഹാനിൽ നിന്ന് എന്ന് മുതലാണ് നിങ്ങൾ ഹദീസ് പകർത്താൻ തുടങ്ങിയത്? ഉടനെ മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു എന്ന് പറയാണ്, ഇമാം മാലിക് തങ്ങൾ 40 കൊല്ലം മദീനയിൽ ദർസ് നടത്തിയ ഇമാം ദാരുൽ ഹിജ്റ, അതുപോലെ തന്നെയോ മദ്ഹബിന്റെ ഇമാം ഇമാമുൽ ഷാഫിഈ തങ്ങളുടെ ഗുരുവര്യര് പറയാണ്, ഹജ്ജ ഹജ്ജതൈനി ലാ അസ്മഉഹു, 2 കൊല്ലം ഹജ്ജ് വേളയിൽ വന്നു അല്ലെങ്കിൽ 2 വർഷങ്ങളിൽ ഞാൻ കണ്ടുമുട്ടി, ഞാൻ അവരിൽ നിന്ന് ഹദീസ് പകർത്തിയിട്ടില്ല. 2 കൊല്ലം മഹാനവറുകൾ വന്നു, പക്ഷെ എനിക്ക് അവരിൽ നിന്ന് ഹദീസ് പകർത്താൻ തോന്നിയില്ല, അവരിൽ നിന്ന് ഹദീസ് ഉദ്ധരിക്കാൻ എനിക്ക് മനസ്സ് വന്നില്ല. എന്നാൽ 3-ാമത്തെ ഹജ്ജിന്റെ വേളയിൽ വന്നപ്പോൾ, 3-ാമത്തെ വേളയിൽ വന്നപ്പോൾ മൂന്നാമത്തെ തവണ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിച്ചു, അയ്യൂബ് ഇസ്തിഖ്തിയാനി എന്ന മഹാനെ ഞാൻ ശ്രദ്ധിച്ചു നോക്കി. അവരുടെ ഒരു വിശേഷണം എനിക്ക് കാണാൻ കഴിഞ്ഞത്, ഇദാ ദുക്കിറ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറയപ്പെട്ടാൽ ബക്കാ കരയുകയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേൾക്കുമ്പോഴേക്ക് കരയുകയാണ്. ഹത്താ റഹിമഹു, അദ്ദേഹത്തോട് നമുക്കൊരു കാരുണ്യം തോന്നിപ്പോകും, അത്രമേൽ വിനയത്തോടെയാണ് അദ്ദേഹം കരയുന്നത്. ഞാൻ അദ്ദേഹത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹമങ്ങ് കണ്ടപ്പോൾ, തങ്ങളോട് കാണിക്കുന്ന ഈ ബഹുമാനവും ഈ ആദരവും കണ്ടപ്പോൾ, ഞാൻ അദ്ദേഹത്തിൽ നിന്ന് ഹദീസ് എഴുതാൻ തുടങ്ങി. ഇതേ ഇമാം മാലിക് തങ്ങൾ തന്നെ പറയുന്ന മറ്റൊരു നിവേദനം ഇങ്ങനെയാണ്, അയ്യൂബ് ഇസ്തിഖ്തിയാനിയുടെ അടുക്കലേക്ക് ഞങ്ങൾ കടന്നു ചെല്ലുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ തങ്ങളുടെ പേര് പറഞ്ഞാൽ ആ മഹാനവറുകൾ കരഞ്ഞുപോയി. പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാവരുടെയും വിജയത്തിന്റെ വഴി എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്താണ്.
ആ ഇഷ്ടി ലംഘിക്കാതെ നമ്മുടെ ഈമാൻ ഈമാനാവൂല, നമ്മുടെ ഈമാൻ ഈമാനാവണോ അമ്മ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോടുള്ള ഇഷ്ക് നേരെ വരണം, അവിടുത്തോടുള്ള മഹബത്ത് വരാതെ, അവിടുത്തോടുള്ള ഇഷ്ക് ഹൃദയത്തിൽ വരാതെ. ഇതിലാ ദലീല അല ത്വരീഖി ഇലൽ ഇലാ ഇല്ലാ മുതാബഅത്തു റസൂലിൽ മുക്മില ഫി ഹാലിഹി വഫഅലിഹി വമഖാലിഹി فتتبع واتبع لا تعدلا. അള്ളാഹുവിന്റെ ഹബീബിലൂടെയല്ലാതെ സ്വർഗത്തിലേക്ക് അള്ളാഹുവിലേക്ക് വേറെ കുറുക്കു വഴിയില്ല. അതുകൊണ്ട് മുത്തുനബി തങ്ങളെ ഇഷ്ടം വെക്കണം. എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ ഹബീബായ തങ്ങള് വരണം. നമ്മള് വയത് കേൾക്കാൻ തുടങ്ങിയ കാലം മുതൽ അറിയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ വീണ്ടും ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസല്ലേ, കിതാബുൽ ഈമാനിൽ കൊണ്ടുവന്ന ഹദീസല്ലേ, നിങ്ങൾ എല്ലാവരെക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഇഷ്ടം നിൽക്കുന്നത് വരെ നിങ്ങളുടെ ഈമാൻ ഈമാനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ കൈ പിടിച്ചുകൊണ്ട് നടക്കുക. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അല്ലയോ ഉമറേ, നിങ്ങൾക്ക് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ മഹബ്ബത്ത് ആരോടാ? ഉമർ റളിയല്ലാഹു അൻഹു, ജാടയില്ല, കാപട്യമില്ല. മഹാനരായ ഉമർ തങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാ, അല്ലയോ ഹബീബായ തങ്ങളെ, എനിക്ക് എന്നോടാണ് ഏറ്റവും വലിയ ഇഷ്ടം, പിന്നെ തങ്ങളോടാണ്. ഉള്ള കാര്യം പറഞ്ഞതാണ് ഉമർ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ഈമാൻ ഈമാനായിട്ടില്ല ഉമറേ, നിങ്ങളുടെ ഈമാൻ ഈമാനായിട്ടില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഈ ചോദ്യത്തിനും ഉത്തരത്തിനും എല്ലാം വലിയ വലിയ ആശയങ്ങളുണ്ട്. എന്റെയും നിങ്ങളുടെ ഈ സ്നേഹം നമ്മുടെ സ്വന്തത്തെക്കാൾ ഹബീബിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ലാ യാ ഉമർ, നിങ്ങളുടെ ഈമാൻ ഈമാനായിട്ടില്ല. അപ്പോഴാണ് മഹാനരായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയാണ്, യാ റസൂലല്ലാഹ് അഹബ്ബു ഇലയ്യ മിൻ നഫ്സി, ഈ ലോകത്തിൽ എനിക്ക് എന്നോടുള്ളതിനേക്കാൾ വലിയ ഇഷ്ടം ഹബീബായ തങ്ങളോടാണ്, തങ്ങളോടാണ്. ഇവിടെ രണ്ട് ചോദ്യമുണ്ട്. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇങ്ങനെ മഹബ്ബത്ത് ചോദിച്ചു വാങ്ങണം എന്തിനാ? രണ്ടാമത്തെ ഒരു ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞപ്പോഴേക്ക് ഉമർ ഫാറൂഖ് നിങ്ങളുടെ മനസ്സങ്ങ് മാറിയോ? ഒരാള് പറയണേ, എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോടാണ്, എത്ര പെടുന്നനെയാ പറയാണ്, അങ്ങനെ ഉണ്ടാകുമോ? അതെ, അതിന്റെ രണ്ടിന്റെയും നിവാരണമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മുടെ സ്നേഹം കൊണ്ട് ഒന്നും കിട്ടാനില്ല, പിന്നെ എന്തിനാണ് തങ്ങളെ നമ്മൾ സ്നേഹിക്കണമെന്ന് പറയുന്നത്? അല്ലാഹുവിന്റെ അമാനത്തുണ്ടല്ലോ, അമാനത്ത്. ലോകത്തെ പർവ്വതത്തോട്, ലോകത്തുള്ള എല്ലാത്തിനോടും അല്ലാഹു തആല അമാനത്ത് ഏറ്റെടുക്കുമോ എന്ന് ചോദിച്ച, അൽ അമാനത്തുൽ ഉളമാ, അത്യുന്നതമായ അമാനത്ത്, അതാണ് ദീന്. അൽ അമാനത്തുൽ ഉളമാ, അതാണ് ശരീഅത്തുൽ ഇസ്ലാമിയ്യ വൽ മുഹമ്മദിയ്യ. നമ്മുടെ കയ്യിലുള്ള ദീൻ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ അമാനത്താണ്. ഇന്ന ആറദനൽ അമാന, ആ അമാനത്താണ്. ആ അമാനത്തിനെ ഏറ്റെടുക്കാൻ ഭൂമിയോട് പറഞ്ഞപ്പോ ഭൂമി പറഞ്ഞു, പറ്റൂല, താങ്ങാനാവൂല. ആകാശം പറഞ്ഞു, പറ്റൂല. ലോകത്തുള്ള എല്ലാ പ്രതിഭാസങ്ങളും പറഞ്ഞു, അമാനത്തിനെ ഏറ്റെടുക്കാൻ പറ്റൂല. അത് ഏറ്റെടുത്തത് മനുഷ്യനാണ്. ആ അമാനത്തെന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ നിയമമാണ്. ആ നിയമത്തെ നിങ്ങൾക്ക് എളുപ്പം പാലിക്കാനുള്ള ഒരു വഴിയാണ് മഹബ്ബത്തു റസൂലില്ലാഹ്.
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെച്ചു കഴിഞ്ഞാൽ ആ ഇഷ്ടം വെക്കുന്നതിന്റെ കാരണമായി അല്ലാഹുവിന്റെ നിയമം അനുസരിച്ച് ജീവിക്കാൻ എളുപ്പമാണ്. പുതിയ തലമുറ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ലോകത്തുള്ള എല്ലാ മതക്കാരും ചെയ്യുമ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റൂല. മോനെ മോന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാവരും ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റൂല. ലോകത്തുള്ള എല്ലാ ജനങ്ങളും ചെയ്യുമ്പോലെ നമുക്ക് ചെയ്യാൻ പറ്റൂല. കാരണം എന്താണ്? നമ്മുടെ മതത്തിന് നിയമങ്ങളുണ്ട്, ഓരോന്നിനും നിയമമുള്ള മതമാണ് ഇസ്ലാം. ശബരിമലയിൽ പെണ്ണ് കേറണോ വേണ്ടേ? ഞങ്ങൾ ഇന്ന് പാലക്കാട് SSF ഒരു പ്രസ് മീറ്റ് നടത്തിയപ്പോൾ അവിടെയും പത്രക്കാരായ ആളുകൾ ഞങ്ങളോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇരിക്കട്ടെ, ശബരിമലയിൽ പെണ്ണ് കേറണോ വേണ്ടേ എന്ന് വന്നപ്പോൾ ഏതെങ്കിലും ഒരു ഹൈന്ദവ മതത്തിന്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥം കൊണ്ട് വന്ന് കോടതിയിൽ വാദിച്ചോ ആരെങ്കിലും? സാമവേദത്തിൽ, യജുർവേദത്തിൽ, അഥർവവേദത്തിൽ, ഭഗവത്ഗീതയിൽ, രാമായണത്തിൽ, ഭാഗവതത്തിൽ, കണ്ഠകോപനിഷത്തിൽ, വേദോപനിഷത്തിൽ, സ്ത്രീ ആരാധനാലയത്തിൽ കയറുന്നതിന്റെ നിയമം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ജൂറിസ്പ്രുഡൻഷ്യൽ ഡിസ്കഷൻ ഏതെങ്കിലും കോടതിയിൽ വന്നോ? ഇല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വ്യാപ്തമായ കർമ്മശാസ്ത്ര വ്യവസ്ഥിതിയുള്ള മതമല്ല ഇസ്ലാമല്ലാത്ത മതങ്ങൾ? അതേസമയത്ത് പെണ്ണ് പള്ളിയിൽ കയറണോ വേണ്ടേ? മുത്തലാഖ് ആകാമോ? ഇല്ലേ. ഈ വിഷയങ്ങളെല്ലാം വരുമ്പോൾ മതത്തിന്റെ ആധികാരിക ഗ്രന്ഥങ്ങൾ കൊണ്ടുള്ള സംവാദങ്ങൾ നടക്കുന്നു. ഇതുപോലെ ലോകത്ത് വേറെ ഏതോ മതത്തിന്റെ നിയമമാണ് വരണത്. ഇന്ത്യൻ പാർലമെന്റിൽ മുസ്ലിങ്ങളല്ലാത്ത MP പോലും ചോദിച്ചു, നിയമങ്ങളുടെ വെളിച്ചത്തിൽ നടത്തുന്ന വിവാഹമോചനങ്ങളെ അല്ലെങ്കിൽ തലാഖുകളെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നിയമങ്ങളില്ലാത്ത മത സംവിധാനങ്ങളെ എന്തുകൊണ്ട് ചോദിക്കണില്ല എന്ന്. അപ്പൊ ഇസ്ലാം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് കോഡ് ഓഫ് ലൈഫ്, ജീവിതത്തിൽ എവിടെല്ല എങ്ങനെല്ല ആവണം എന്നുള്ള വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് ഇസ്ലാം. മുസ്ലിം എന്ന് പറഞ്ഞാൽ അത് പാലിക്കേണ്ടവനാണ്. ഇസ്ലാമിൽ ഉണരുന്ന നേരത്തെ എത്ര ഏത് സമയത്ത് നിർബന്ധമായും ഉണർന്നിരിക്കണം എന്ന് നിയമമുള്ള മതാണ് ഇസ്ലാം. ഉദ്യാരത്തോടെ കിടക്കലാണ് നല്ലത് എന്ന് വരെ പറയുന്ന ഒരു മതത്തിന്റെ അനുയായികളാണ് നമ്മൾ. വേറെ ഒരു മതത്തിനും അങ്ങനെ നിയമങ്ങളില്ല, നിഷ്ഠകളില്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള കൂട്ടുകാരെ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമ്പൂർണമായ നിയമവ്യവസ്ഥതയുള്ള മതമാണ്. ഈ മതത്തിൽ എങ്ങനെ ഇരിക്കണം, എങ്ങനെ നടക്കണം, എങ്ങനെ ചിരിക്കണം, എങ്ങനെ ചിന്തിക്കണം, എല്ലാത്തിനും നിയമമുണ്ട്. എന്റെ ഉമ്മവെങ്ങന്മാരെ, ഇസ്ലാം സമ്പൂർണമായും നിയമനിർദ്ദേശമുള്ള മതമാണ്. അതുകൊണ്ട് തോന്നും പോലെ ജീവിക്കാൻ ഇസ്ലാമിൽ പറ്റൂല. അതാണ് ഇസ്ലാമിന്റെ പ്രശ്നം. ഇസ്ലാമിൽ എല്ലായിടത്തും വ്യക്തമായ നിയമമുണ്ട്. ഇസ്ലാമിക് ക്രിമിനോളജി, കുറ്റവും ശിക്ഷയും പറയുന്ന ഇസ്ലാമിക് കർമ്മശാസ്ത്രം, ഇസ്ലാമിക് എക്കോണമി, സാമ്പത്തിക ശാസ്ത്രം പറയാനുള്ള വ്യവസ്ഥിതി, അങ്ങനെ ലോകത്തുള്ള എല്ലാ സയൻസുകളെയും ഇസ്ലാം പരാമർശിക്കുകയാണ്. എല്ലാത്തിനോടും ഇസ്ലാമിന് സംവാദമുണ്ട്. കണ്ടില്ലേ നമ്മുടെ ഉപരിലോകത്ത് നടക്കുന്ന വിപ്ലവങ്ങൾ? അങ്ങ് ബഹിരാകാശത്ത് ചന്ദ്രന്റെ ഇരുണ്ട പ്രതലത്തിലേക്ക് ചൈനയുടെ പേടകമിറങ്ങിയെന്ന് പറഞ്ഞപ്പോ അമേരിക്കയുടെയും അതുപോലെ USSR അല്ലെങ്കിൽ റഷ്യയുടെയും സയന്റിസ്റ്റുകൾക്ക് നാണം വന്നുപോയി. അങ്ങനെയുള്ള ഒരു കാലത്ത് പാലക്കാട്ടുകാരിയായ ഒരു പെണ്ണ് മടങ്ങി വരാത്ത ഒരു യാത്രയ്ക്ക് ചൊവ്വയിലേക്ക് താമസം മാറാൻ ട്രെയിനിങ് നേടിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ചന്ദ്രനിൽ ചെന്ന് താമസിക്കുന്നവന്റെ രീതി ശാസ്ത്രം പറയുന്ന മതമാണ് ഇസ്ലാം. ചൊവ്വയിൽ പോകുന്നവരുടെ ആരാധനാക്രമം പറയുന്ന മതമാണ് ഇസ്ലാം. ഈ കഴിഞ്ഞ December 25 ക്രിസ്മസിന് കഴിക്കാനുള്ള വിഭവങ്ങൾ സ്പേസ് ഷട്ടിൽ കഴിയുന്ന സയന്റിസ്റ്റുകൾക്ക് വേണ്ടി ഡയറക്റ്റ് കൊടുത്തുവിട്ടിട്ടുള്ള വർഷമാണിത്. അവിടെ താമസിക്കുന്നവരുടെ ജീവിത രീതി പറയുന്ന മതമാണ് ഇസ്ലാം. ആ
ഇസ്ലാമിന്റെ ആളുകൾക്ക് എങ്ങനെയെങ്കിലും ജീവിക്കാൻ പറ്റൂല. വ്യക്തമായ നിയമമുള്ള മതമാണ് ഇസ്ലാം. ആ നിയമങ്ങൾ നിങ്ങൾക്ക് ആവേശത്തോടെ പാലിക്കാനുള്ള മാർഗമാണ് മഹബ്ബത്തു റസൂലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഇഷ്ടം വെച്ചാൽ ആ തങ്ങളുടെ കാൽപാദങ്ങളെ പിന്തുടരുമ്പോൾ എന്തൊരാനന്ദമാണ്. യഅനി മഹബൂബോ മുഹിബ് മേ നഹി മേരാ തേരാ. മഹബ്ബത്തുള്ള ആളുകളുടെ പിന്നാലെ പോകുമ്പോ ചെയ്യുന്ന ജോലിക്ക് ഒരു ഭാരം ഒന്നും ഉണ്ടാവില്ല. ഒരു പോലീസുകാരൻ പറയാം, വണ്ടി അങ്ങോട്ട് മാറ്റി നിർത്തണം എന്ന് പറയുമ്പോൾ നിർത്തും. പക്ഷേ മനസ്സിൽ ഈർഷ്യത ഉണ്ടാവും, ദേഷ്യം ഉണ്ടാവും. നിയമപാലകനെ അനുസരിക്കുമ്പോൾ മനസ്സിൽ അനിഷ്ടം ഉണ്ടാവും ചിലപ്പോൾ. അതേസമയത്ത് നമ്മളെ സ്നേഹിക്കുന്ന ഒരാൾ പറയാണ് എന്നാൽ നമുക്ക് മാറ്റി നിർത്താൻ ആനന്ദമാണ്, സന്തോഷമാണ്. നമ്മുടെ കൂട്ടുകാരൻ പറയാം, എടാ മോനെ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത്, നിനക്ക് വേണേ പോയി എടുത്തോടാ എന്ന് പറയും. അതേസമയത്ത് ഉസ്താദ് പറയാണ് ഒരു ഗ്ലാസ് വെള്ളം വേണം. അപ്പൊ എല്ലാവരും മത്സരിക്കും ഒരു ഗ്ലാസ് വെള്ളം എടുക്കാൻ, സ്നേഹാദരങ്ങൾ പ്രകാശിപ്പിക്കാനുള്ള അവസരം. നമ്മൾ രാവിലെ നാസ്ത കഴിച്ചില്ലെങ്കിൽ 10 മണി കഴിയുമ്പോൾ ആളുകളോട് പറയാൻ തുടങ്ങും, ഇന്ന് നാസ്ത കിട്ടിയില്ല, ഇന്ന് നാസ്ത കിട്ടിയില്ല എന്ന് പറയും. ഉച്ചക്ക് ഭക്ഷണം കിട്ടിയില്ലെങ്കിലോ അപ്പോഴും പറയും, ഉച്ചക്ക് ഭക്ഷണം കഴിച്ചില്ല, കഴിച്ചില്ല എന്ന് പറയും. അതേസമയത്ത് റമദാൻ മാസമായാലും ആരും അങ്ങനെ പറയാറില്ല. വിശപ്പില്ല എന്നിട്ടൊന്നുമില്ല, വിശപ്പൊക്കെ ഉണ്ടാവും. പക്ഷെ ഈ വിശപ്പ് നമ്മൾ ഇഷ്ടത്തോടെ സ്വീകരിച്ച വിശപ്പാ, മറ്റേ വിശപ്പ് നമ്മളിൽ ഇഷ്ടമില്ലാതെ വന്നുപോയ വിശപ്പാ. റമദാനിലെ വിശപ്പ് നമ്മൾ ഇഷ്ടത്തോടെ സ്വീകരിച്ച വിശപ്പാണ്, പരാതിയില്ല. അതേസമയത്ത് ശവ്വാലിന്റെ 1 രാവിലെ പള്ളിയിൽ പോകാൻ നേരം നാസ്ത കഴിക്കാൻ കഴിഞ്ഞില്ല, പള്ളിയിൽ പോണ എല്ലാരോടും പറയും ഇന്ന് നാസ്ത കഴിച്ചില്ല, ആ ചെറിയൊരു വിശപ്പ് ഞാൻ താല്പര്യമില്ലാതെ വന്നുപോയ വിശപ്പാണ്. ഇതാണ് വ്യത്യാസം. അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ നിങ്ങൾ ആനന്ദത്തോടെ ഏറ്റെടുക്കാൻ കഴിയണോ? ഹുബ്ബു റസൂലില്ലാഹി അസ്ലു സആദതി, ഹുബ്ബു നബി വമദ്ഹുഹു ഖൈറുൽ അമൽ, ഫഅസൽ ഇലാഹു ബിഹി യുബല്ലിഗുൽ അമൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം ഇരു ലോകത്തെയും വിജയത്തിന് നിദാനമാണ്, എല്ലാ മുന്നേറ്റത്തിന്റെയും അടിത്തറയാണ്, എല്ലാ ജയത്തിന്റെയും നിദാനമാണ്, നാളെ ശിപാർശ കിട്ടാനുള്ള കാരണമാണ്. ആ മഹബ്ബത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അല്ലയോ ഉമറേ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിച്ച് പൂർണ്ണമായി ജീവിക്കാൻ കഴിയണമെങ്കിൽ ഓ ഉമറേ, നിങ്ങൾ നിങ്ങൾക്ക് ശേഷം എന്നെ സ്നേഹിച്ചാ പോരാ, നിങ്ങളെക്കാൾ എന്നെ സ്നേഹിക്കണം ഉമറേ. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ ഔഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്വാസികൾക്ക് അവരോടുള്ളതിനേക്കാൾ വലിയ സ്നേഹമുള്ള വ്യക്തിത്വമാണ്. ഞാൻ നേരത്തെ ചൊല്ലിയത് ഉമർ ഖാദീ തങ്ങളുടെ മഹബ്ബത്തിന്റെ വരിയ. നമ്മൾ വേള കേൾക്കാൻ തുടങ്ങിയ കാലം മുതലേ കേൾക്കണ വേള സല്ലല്ലാഹു അലൈഹി വഅലി ഇബ്നു അബ്ദില്ലാഹി ദീ ഖുലഖിൻ ബിനസ്ല്ലാഹി കാന അദീമ ഫല്ലൻ ഖലീലൻ ലം യകുൻ ബല്ലയന ബറർ റഊഫൽ മുഅ്മിനീൻ റഹീമ. ആ സല്ലല്ലാഹു എന്ന കവിതയുടെ ഒരു നല്ല വ്യാഖ്യാനം, മഹാന്മാരായ ഉസ്താദുമാരുടെ സംതൃപ്തിയോടുകൂടി എഴുതിയ ഒരു വ്യാഖ്യാനം നിങ്ങളുടെ കയ്യിലൊക്കെ ലഭിക്കും. 100 രൂപ കൊടുത്താൽ ഒരു പുസ്തകം നിങ്ങൾക്ക് ലഭിക്കും. കഴിയുന്നവരൊക്കെ വാങ്ങണം, വായിക്കണം. അതുവഴി അള്ളാഹു തആല നമ്മുടെ ഖൽബിൽ മഹബ്ബത്ത് നൽകുമാറാകട്ടെ. അതോടൊപ്പം ത്വയ്ബ സെന്റർ പ്രസിദ്ധീകരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള വ്യത്യസ്തമായ 10 ഗ്രന്ഥങ്ങൾ 500 രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കും. ഡിസ്കൗണ്ടിന്റെ കാലാവധി കഴിഞ്ഞുകൊണ്ടാ, അല്ലെങ്കിൽ അത് 700 ചില്ലറ രൂപയുടെ പുസ്തകമാണ്. അത് 500 രൂപയ്ക്ക് 10 പുസ്തകങ്ങൾ കുറഞ്ഞ സെറ്റ് ഉണ്ടാവുള്ളൂ. ലഭിക്കുന്നവർ വാങ്ങുക, സല്ലല്ലാഹു കഴിയുന്നവരൊക്കെയും വാങ്ങുക. അല്ലാഹു തആല നമ്മുടെ എല്ലാ പരിശ്രമങ്ങളും കബൂൽ ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ,
മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞു, അല്ലയോ ഹബീബായ തങ്ങളെ, ഈ ലോകത്തുള്ള എല്ലാവരെക്കാളും എനിക്കിഷ്ടം തങ്ങളോടാണ്. അങ്ങനെ പൊടുന്നനെ മഹബത്ത് മാറുമോ എന്നതാണ് എന്റെ അടുത്ത ചോദ്യം. അങ്ങനെ ഒരാൾക്ക് പെട്ടെന്ന് അങ്ങ് മാറോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബത്ത്, അല്ലെങ്കിൽ ഒരു മഹബത്ത് അങ്ങനെ സഡൻ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണോ? എന്തിനാണ് മുത്തനബി നിങ്ങളെ ഇഷ്ടം വെക്കണമെന്ന് പറഞ്ഞത്? നമ്മൾ അല്ലാഹുവിന്റെ ദീനിൽ ജീവിക്കാൻ. എന്തിനാണ് പ്രിയമുള്ളവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പറഞ്ഞപ്പോഴേക്കും മഹബത്ത് മാറിയത്? എങ്ങനെയാണ് അത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മുഅ്ജിസത്താണ്. ജിസ് തറഫ് ഉട് ഗയി ദമ മദം ആ ഗയാ ഉസ് നിഗാഹേ ഐനായത് പേ ലാക്കോ സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒരു സ്ഥലത്തേക്ക് നോക്കിയാൽ ആ സ്ഥലം പൊടുന്നനെ പുണ്യമുള്ളതായി മാറി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ നോട്ടം ലഭിക്കുമ്പോഴേക്ക് പുണ്യമായി മാറി. അങ്ങനെയുള്ള നോട്ടത്തിന്റെ ഉടമയായ മുത്തുനബി തങ്ങളുടെ നോട്ടത്തിന് ലക്ഷം സലാം. നോക്കൂ, മുത്തുനബി തങ്ങൾ നോക്കിയാ മതി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സ്വഹാബത്ത് ഒരു വഴിക്ക് ഇങ്ങനെ യാത്ര പോവാ, വഴിയിലിറങ്ങി വാങ്കോടുത്തു. അപ്പോഴാണ് അപ്പുറത്തുള്ള മറ്റൊരു യാത്രാ സംഘത്തിലെ ആളുകൾ ഒച്ചപ്പാടുണ്ടാക്കുന്നത്. വാങ്കോടുത്തപ്പോൾ ഒച്ചപ്പാടുണ്ടാക്കുകയാണ്. വാങ്ക് കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വിളിച്ചു, അല്ല നിങ്ങളുടെ സംഘത്തിൽ നിന്ന് ആരാണ് ഞങ്ങൾ ഇവിടെ വാങ്ക് കൊടുക്കുമ്പോൾ അവിടെ ശബ്ദമുണ്ടാക്കിയത്? ആരാണ് ഇവിടെ വാങ്ക് കൊടുക്കുന്ന നേരത്തെ അവിടെ ബഹളമുണ്ടാക്കിയത്? അപ്പൊ ഒരാൾ എല്ലാരും കൂടെ പറഞ്ഞത്, അയാളാണ് നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെടുക്ക പറഞ്ഞു, ഇയാളാണ്, ഇയാളാണ് വാങ്ക് കൊടുക്കുന്ന നേരത്തെ ബഹളം ഉണ്ടാക്കിയത്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, വാങ്ക് കൊടുക്കുവിൻ. ഞങ്ങൾ പറഞ്ഞ വാങ്കിന്റെ അർത്ഥം എന്താണെന്നറിയാൻ നിങ്ങളാ വാങ്കൊന്ന് കൊടുത്തു നോക്ക്. അയാള് പറഞ്ഞു, എനിക്ക് വാങ്ക് കൊടുക്കാൻ അറിയില്ല. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വാങ്കിന്റെ ഓരോ വാക്കും പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഈ പറയുന്നതിൽ യാതൊരു വർഗീയവാദമില്ല, വംശീയവാദമില്ല, ഏതെങ്കിലും ഒരു സംബന്ധമില്ല. ലോകത്ത് പറയാവുന്ന അത്യുന്നതമായ ഒരു പ്രഖ്യാപനം. കീഴാള മേലാള തമ്പാക്കന്മാരുടെ ജാടകളുടെ മുമ്പിൽ ഏകനായ പരമാധികാരിയുടെ അധികാരം വിളിച്ചു പറയുന്നതാണ്. എന്തൊരു സമത്വത്തിന്റെ സന്ദേശമാണ്! ഏതൊരു ഏകതയുടെ പ്രഖ്യാപനമാണ്! ഇതിനെ വെല്ലാവുന്ന ഒരു സമത്വത്തിന്റെ ദർശനമുണ്ടോ? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. പിന്നെയും പറഞ്ഞു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ അദ്ദേഹം വാങ്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനെ മൂർധാവിൽ കൈവച്ചിട്ട് അവിടെ നിന്ന് തഴുകി തലോടി. അദ്ദേഹത്തിന്റെ പൊക്കിൽ വരെ നബി തങ്ങൾ അങ്ങ് തടകിയപ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, ആ മനുഷ്യൻ പറയാണ്, മുത്തുനബി തങ്ങൾ തഴുകി തലോടുന്നതിന് മുമ്പ് അബാലുൽ ഖൽഖി ഇലയ്യ, ഈ ലോകത്തെനിക്ക് ഏറ്റവും വലിയ ദേഷ്യം ഈ പ്രവാചകനോടായിരുന്നു. ഇസ്ലാമിന്റെ പ്രവാചകനോട് അടങ്ങാത്ത ദേഷ്യമുള്ള ആളായിരുന്നു, വിദ്വേഷമുള്ള ആളായിരുന്നു ഞാൻ. അതേസമയത്ത് എന്നെ ഒന്ന് തലോടിക്കഴിഞ്ഞപ്പോഴേക്ക് അഹബ്ബുൽ ഖൽഖി ഇലയ്യ റസൂലുള്ളാഹ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളായി മാറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അറിയുമോ, ഈ ഒരു മാറ്റം നബി തങ്ങളുടെ നോട്ടത്തിലുണ്ട്. ആ സ്വഹാബിയുടെ ചരിത്രം മഹാന്മാര് രേഖപ്പെടുത്തുകയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു മദീനയിൽ വാങ്ക് കൊടുക്കുന്ന നേരത്ത് മക്കത്ത് വാങ്ക് കൊടുത്തിരുന്ന സ്വഹാബിയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു എത്യോപ്യക്കാരനാണ്.
അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോ പുറത്തു കേൾക്കുന്നത് ചിലപ്പോ അക്ബർ എന്നായിരിക്കും. അതൊരു എത്യോപ്യൻ ആഫ്രിക്കൻ ഉച്ചാരണമാണ്. അതേ സമയത്തോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഴിയിൽ വെച്ച് തഴുകി തലോടിയ മുഅദ്ദിനു റസൂലില്ലാ മക്കയിൽ വാങ്ങുകൊടുക്കുന്ന സ്വഹാബി അറബി ലഹജയിൽ പ്രൗഢമായി വാങ്ങുകൊടുത്ത ആളാണ്. ആ സ്വഹാബിയെ കുറിച്ച് ചരിത്രം പറയുന്നത് എന്താണ്? ആധുനിക പണ്ഡിതന്മാര് വരെ, ഇസ്ലാമിന്റെ പല മൂല്യങ്ങളെയും വിമർശിക്കുന്ന പരിഷ്കൃത പണ്ഡിതന്മാര് വരെ എഴുതി, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തഴുകി തലോടിയ ആ മുടിയുണ്ടല്ലോ ജീവിതകാലത്ത് അദ്ദേഹം മുറിച്ചിട്ടില്ല. ആ മുടി നീണ്ട് നീണ്ട് ആ നീണ്ട മുടിയോടെയാണ് ആ സ്വഹാബിയെ മറമാടിയിട്ടുള്ളത് എന്ന് ചരിത്രം പറയുമ്പോൾ തിരുനബി തങ്ങളുടെ ഒരു നോക്കുകൊണ്ട്, ഒരു വാക്കുകൊണ്ട്, ഒരു തലോടല് കൊണ്ട്, ഒരു സ്പർശം കൊണ്ട് എത്ര ആളുകളുടെ മനസ്സാണ് രാവ പകലായി മാറിയത്, ഇരുട്ട് വെളിച്ചമായി മാറിയത്. തമസേ ജ്യോതിഷന്റെ വാക്കല്ലേ പതിച്ചത്, ഇരുട്ടേ വെളിച്ചത്തിന്റെ പ്രഭാവമല്ലേ വന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബി വസല്ലമ തങ്ങളുടെ പവിത്ര വാചകങ്ങൾ കൊണ്ട് ഹൃദയം മാറ്റി എഴുതപ്പെട്ട എത്രയെത്ര ആളുകളാണ് എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, എന്റെ പ്രിയമുള്ള സഹോദരിമാരെ, ഈമാനിന്റെ ഭാഷയിലൊന്ന് പറയട്ടെ, നമ്മുടെ താല്പര്യം ഒരു ഭാഗത്തും ഹബീബായ തങ്ങളുടെ താല്പര്യം മറുഭാഗത്തും വന്നാൽ മുത്തനബി തങ്ങളുടെ താല്പര്യം പരിഗണിക്കുന്നതിനാണ് ഈമാൻ മഹബത്ത് എന്നൊക്കെ പറയുന്നത്. എനിക്ക് ബോഡി ഷേപ്പ് ഡ്രസ് ഇടാനാണ് താല്പര്യം, മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യാനാവും. എന്നാൽ ഹബീബായ തങ്ങൾക്കത് ഇഷ്ടല്ല, എന്നാൽ അത് വേണ്ടാന്ന് ഓർക്കാനാവണം. കലാലയങ്ങളുടെ പരിസരങ്ങളിൽ ആഭാസങ്ങളുടെ കൂടെ ആറാട്ട് നടത്തുന്ന ആധുനിക യുവതയിലെ എന്റെ യുവതയിലെ എന്റെ കൂട്ടുകാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ താല്പര്യങ്ങളിലേക്ക് വരണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടങ്ങൾ നമ്മുടെ ഇഷ്ടമായി മാറണം. അതിനാണ് മഹബ്ബത്ത് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സ്വന്തം ജീവനക്കാൾ ഇഷ്ടം വെക്കണം എന്നൊരവസ്ഥയിലേക്ക് വരുമ്പോഴേ ഈമാൻ ഈമാനാവുകയുള്ളൂ. എന്റെ ഉമ്മവന്നന്മാരെ, നസീബത്ത് ബിന്ത് കഅബ് റളിയല്ലാഹു അൻഹ ഉഹദിന്റെ രണഭൂമിയിൽ വെച്ച് ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും അവിടുത്തെ മനസ്സിലുണ്ടായിരുന്നത് ഹബീബ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹുബ്ബാണ്. ഇബ്ന് ഖുംആ എന്ന അഹങ്കാരി വന്ന് ഭാരമുള്ള ആയുധം കൊണ്ട് തോളിൽ മർദ്ദിക്കുമ്പോഴും മഹദി അവർക്ക് പറയാനുണ്ടായിരുന്നത് സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബി വസല്ലം തങ്ങളാണ്. മിസ്അബ് ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയാണ്, ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറയപ്പെട്ടാൽ യതഗയ്യറു ലൗനുഹു, അവിടുത്തെ നിറമങ്ങ മാറും. അപ്പോൾ മഹാന്മാരായ ആളുകൾ ചോദിക്കും, ഇതെന്തൊരു ഭാവമാറ്റമാണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പേര് കേൾക്കുമ്പോഴേക്ക് നിങ്ങളുടെ മനസ്സ് ഇളകിപ്പോയോ? ഇമാം മാലിക് എന്നവരെ ഉടനെ അവിടുന്ന് പറയും, ലൗറഅയ്തും മാറഅയ്തു ലമാങ്കർത്തും അലാമാ തറൂന, ഞാൻ കണ്ടത് നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇതെന്നോട് കുറ്റം പറയില്ല. മുത്തുനബി തങ്ങളുടെ പേര് പറയുമ്പോഴേക്ക് അവരുടെ ഉള്ളിലേക്ക് ഹബീബ് വരികയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ, മുത്തുനബി തങ്ങളുടെ പേര് പറയുമ്പോഴേക്ക് വിസാൽ ഉള്ളിലേക്ക് ഹബീബായ തങ്ങൾ അങ്ങ് വരും. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട്, ഇതിന്റെ പകുതി ഭാഗം ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു മുസ്നദിൽ ഉദ്ധരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ വഫാത്തിന് ശേഷം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വരികയാണ് മക്കത്തേക്ക്. ഉപ്പയാകുന്ന അബൂ ഖുഹാഫയുണ്ട് അവിടെ.
കാഴ്ചയില്ലാത്ത മഹാനാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സിദ്ദീഖ് അക്ബർ തങ്ങൾ അവിടെ നിന്ന് വരുന്നത്. ഉടനെ ഇവിടെ നിൽക്കുന്ന ആളുകളെ വിളിച്ചു പറഞ്ഞു, യാ സാഹിബ റസൂലില്ലാഹി മർഹബം ബിക്കും, അല്ലയോ അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂട്ടുകാരനായ സിദ്ദീഖ് എന്നവരെ സ്വാഗതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂട്ടുകാരനായ സിദ്ദീഖ് തങ്ങൾ കരയാൻ തുടങ്ങി. ഉപ്പേ അബു ഖുഹാഫ എന്നിവർ എഴുന്നേറ്റ് നിൽക്കുക, മകനു വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്നു വാപ്പ. ഉപ്പാണ് ഉപ്പാനെ ബഹുമാനിച്ചിട്ട് മകൻ അവിടെ വാഹനം ഇറങ്ങി. അതൊക്കെ പണ്ട് അങ്ങനെയാണ്. ഉപ്പാനോടുള്ള ആദരവ് കൊണ്ട് സിദ്ദീഖ് അക്ബർ തങ്ങൾ അവിടെ വാഹനം ഇറങ്ങി. ഉപ്പയാണെങ്കിലോ എന്റെ മകൻ മകനാണെങ്കിലും അള്ളാഹുവിന്റെ ഹബീബിന്റെ അടുത്താൾ, ഇൽമിന്റെ ഉടമ, അതുകൊണ്ട് ആദരിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്നു. മകനെ എഴുന്നേറ്റ് ആലിമായ മകനെ ബഹുമാനിക്കുന്ന ഉപ്പമാണ് എഴുന്നേറ്റ് നിന്നു. വന്നാലിങ്ങനെ ചെയ്യുമ്പോ പൊട്ടിക്കരയാണ്. അപ്പോൾ ചോദിച്ചു, അല്ലയോ സിദ്ദീഖ്, സിദ്ദീഖുല്ലക്ബറെ, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? എന്തിനാണ് നിങ്ങൾ ഉപ്പാന്റെ അടുക്കൽ വന്ന ആലിംഗനം ചെയ്യുന്ന ഈ നേരത്ത് നിങ്ങൾ കരയുന്നത്? ഉടനെ മക്കയിലുള്ള ചെറുപ്പക്കാരോട് അബൂബക്കറാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ഇവിടെ വന്ന നേരത്ത് നിങ്ങൾ വിളിച്ചില്ലേ എന്നെ? യാ സാഹിബ റസൂലില്ലാഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂട്ടുകാരാ എന്ന് നിങ്ങൾ എന്നെ വിളിച്ചില്ലേ? ആ സമയത്ത് ഹബീബിന്റെ കൽബിലേക്ക് ഹാളറായി, തങ്ങളെ ഓർമ്മ വന്നുപോയി. അപ്പോഴാണ് അക്കാണുന്ന ഗുഹയുടെ ഉള്ളിൽ ഞാൻ എന്റെ ഹബീബിനോടൊപ്പം ഇരുന്ന സമയം എനിക്ക് ഓർമ്മ വന്നത്. മുഹമ്മദുൻ ഫീ ഫുആദിൽ ഗാരി യർതജിഫു ഫീ കഫ്ഹി ദഹ്റു വൽ ആയാത്തു വസ്സിഖു അസ്സിദ്ഖു ഫിൽ ഗാരി വസ്സിദ്ദീഖു ലം യരിമാ വഹും യഖൂലൂന മാ ബിൽ ഗാരി മിൻ അരിമി. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. അവിടുത്തെ കൂടെ ഇരിക്കുന്ന രംഗം എനിക്കങ്ങ് ഓർമ്മ വന്നപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ആ ഗുഹാന്തരത്തിലിരുന്ന രംഗമാണ് എനിക്ക് ഓർമ്മ വന്നത്. ആ മുത്തുനബി തങ്ങളുടെ മുമ്പിൽ അവിടുത്തെ തിരുശിരസ് മടിത്തട്ടിൽ വെച്ച് കിടന്നപ്പോഴുള്ള ആ രംഗവും, ശത്രുക്കൾ വന്നിട്ട് ഞങ്ങളെ ആക്രമിക്കാൻ വന്ന രംഗവും ഓർമ്മ വന്നുപോയി എന്ന് സിദ്ദീഖുൽ അക്ബർ തങ്ങളെ പറയുമ്പോൾ മഹാന്മാരായ ആളുകൾ, സിദ്ദീഖുകളായ മുഹിബ്ബുകൾ അവരുടെ ഉള്ളിലേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ വരും, ഹാളറാവും. എന്റെ ഉമ്മമാരെ, സഹോദരിമാരെ, നമ്മുടെ മക്കളെ ഈ മഹബത്തിൽ വളർത്തിക്കൊണ്ടുവരണം. ഇവിടുത്തെ എല്ലാ ആഡംബരങ്ങളും അവസാനിക്കും. ഇവിടുത്തെ എല്ലാ ജാടകളും അസ്തമിക്കും. ഇവിടുത്തെ എല്ലാ രമ്യഹർമ്മങ്ങളും തകർന്നു പോകും. ഇവിടുത്തെ എല്ലാ കൊട്ടാരങ്ങളും മറന്നുപോകും. ഇവിടെയുള്ള വീടിന്റെ നിർമ്മാണങ്ങൾ, കൊട്ടാരത്തിന്റെ നിർമ്മാണങ്ങൾ മാറി. അതേ സമയത്ത് ഖബറിന്റെ ഉള്ളിൽ മാറിയിട്ടില്ല. പള്ളിക്കാട്ടിലെ ഖബറിന്റെ ഉള്ളിൽ ടൈല് വന്നിട്ടില്ല. അതിന്റെ ഉള്ളിൽ എയർ കണ്ടീഷൻ വന്നിട്ടില്ല. അവിടെ മാറ്റം വന്നിട്ടില്ല. തമ്പ്രാന്മാരുടെ ജാടകൾ അവരെ മറമാടുന്ന ഉള്ളറകളിൽ വന്നിട്ടില്ല. അതുകൊണ്ട് അല്ലാഹുവിനെ തഖ്വ ചെയ്ത് സ്വാലിഹീങ്ങളായി ജീവിക്കാൻ അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉള്ളറിഞ്ഞ് ഇഷ്ടം വെക്കുന്ന യഥാർത്ഥ മുഹബ്ബീങ്ങളിൽ അല്ലാഹു തആല നമ്മെ എല്ലാവരെയും ചേർത്തു തരട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് രക്ഷപ്പെടാനുള്ള ഏക വഴി അത് ഹബീബായ തങ്ങളെ മാത്രമാണ്. മുത്തുനബി തങ്ങളോടുള്ള ഇഷ്ടമാണ്, ഹബീബിലേക്കുള്ള വിസ്വാലാണ്, അനുരാഗത്തിന്റെ മായാ പ്രപഞ്ചമാണ്, ലോകഗുരുവായ തിങ്കൾ പ്രവാചകരോടുള്ള ഇഷ്ടമാണ്. ആ ഇഷ്ടത്തിനുള്ള ഒരു വഴി ഏതാണ്? അസ്സലാത്തു അലാ റസൂലില്ലാഹ് വൽ മഹബ്ബത്തു ലി ആലി ബൈത്തി ഹബീബില്ലാഹ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ മേൽ സ്വലാത്ത് ചെല്ലണം, അഹ്ലുബൈത്തിനെ ഇഷ്ടം വെക്കണം, തങ്ങന്മാരോട് സ്നേഹം വേണം, ആദരവ് വേണം. അഷ്റാഫാരാണെങ്കിലും ശരി, അതാ മുആവിയ റളിയല്ലാഹു അൻഹു അധികാരിയാണ്, ഭരണാധികാരിയുടെ സിംഹാസനത്തിലിരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരനായ സയ്യിദ് കടന്നു വരികയാണ്. മുആവിയ റളിയല്ലാഹു അൻഹു പ്രോട്ടോക്കോൾ ലംഘിച്ചുകൊണ്ട് എഴുന്നേൽക്കുകയാണ്. ആ സമയത്ത് ചോദിച്ചു, യാ അമീറുൽ മുഅ്മിനീൻ,
മുഅ്മിനീൻ അല്ലയോ ഖലീഫ എന്തിനാണ് ഈ ഉള്ള സിംഹാസനത്തിൽ നിന്ന് നിങ്ങൾ ഇറങ്ങിയത് എന്തിനാണ് ഈ വന്നത് ചെറുപ്പക്കാരനായ ഒരു യുവാവായ ഒരു കുമാരനായ ഒരു മെമ്പർ അല്ലേ ഉടനെ മുആവിയ റളിയല്ലാഹു അൻഹു പറയാണ് പ്രായം കൊണ്ട് ചെറുതാണെങ്കിലും ആ കാണുന്നത് ഒരു തങ്ങള് കുട്ടിയാണ് ഒരു ഷെരീഫാണ് ആ കുട്ടിയുടെ ഉപ്പ ഉപ്പയില്ലെങ്കിൽ നമ്മുടെ തലയിൽ രോമം മുളയ്ക്കുകയില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഴുവനും പിറവിക്ക് കാരണമായ മുത്തുനബി തങ്ങളുടെ പൊന്നമോനാണത് ആ പൊന്നമോനോടുള്ള ആദരണമാണ് ഞാൻ കാണിക്കുന്നത് എന്ന് മഹാനരായ മുആവിയ റളിയല്ലാഹു അൻഹു പറയാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് അഹ്ലു ബൈത്തിനോടുള്ള മഹബ്ബത്ത് എത്രയാണ് ഉമറുൽ ഫാറൂഖ് തങ്ങൾ മുത്തുനബി തങ്ങളുടെ കുടുംബത്തോട് ചേർന്ന് നിൽക്കുകയാണ് എല്ലാവർക്കുമുള്ള രക്ഷ എന്താണ് ഹബീബിനോടുള്ള ഇഷ്ഖാണ് അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ നിസ്കാരത്തിന്റെ വണ്ണമേറിയ ഒരു ലിസ്റ്റില്ല ആരാധനയുടെ വലിയ വലിയ ബാക്കി പത്രങ്ങളില്ല നമുക്ക് പ്രതീക്ഷയുള്ളത് അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള ഇഷ്ടമാണ് അല്ലാഹു നമ്മളെയൊക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ എല്ലാവരും ഒന്ന് എഴുന്നേറ്റൊരല്പസമയം അടുത്തേക്ക് നിന്നാൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഓരോ സദസ് കഴിയുമ്പോഴും നമ്മുടെ മനസ്സ് മദീനയിലേക്ക് ചേരണം ഹബീബായ തങ്ങളിലേക്ക് നമ്മുടെ കൽബിൽ നിന്ന് ഒരിഷ്ടം വരണം സ്വലാത്ത് ഏറാൻ നമുക്ക് കാരണമാവണം എന്റെ ഉമ്മബന്യന്മാരെ പൊതുമാധ്യമങ്ങളുടെ ഉപയോഗം അധികരിച്ച കാലമല്ലേ ഒരുപാട് അനാവശ്യങ്ങളിൽ ഇടപെടുന്ന ജനങ്ങളുള്ള കാലമാണ് വാട്സപ്പിലൂടെയാണെങ്കിലും ഗീബത്ത് പറ്റൂല മോളെ നമീമത്ത് ഹറാമാണ് മോളെ അനാവശ്യങ്ങളെ പറയല്ലേ പെങ്ങളെ ഒരാളുടെയും രഹസ്യം ചോർത്തല്ലേ സഹോദരി ഒരാളുടെയും അഭിമാനത്തിന് ക്ഷതം വരുത്തല്ലേ സഹോദരാ അതാ ഒരാൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അയാളുടെ എഴുത്തിലേക്ക് ഒളിഞ്ഞു നോക്കുന്നതും കുറ്റകരമെന്ന് പറഞ്ഞ മതമല്ലേ നമ്മുടേത് മറ്റൊരാളുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കോളിംഗ് ബെല്ലടിച്ച് സലാം പറഞ്ഞ സമ്മതം നേടാതെ വീട്ടിലേക്ക് കടക്കല്ലേ എന്ന് പറഞ്ഞ മതമല്ലേ നമ്മുടേത് നമ്മുടെ സ്വന്തം വീട്ടിലാണെങ്കിൽ പോലും ദീർഘദൂര യാത്ര കഴിഞ്ഞിട്ട് മുന്നറിയിപ്പില്ലാതെ വന്നു കയറരുതെന്ന് പറഞ്ഞ മതമല്ലേ മോനെ നമ്മുടെ മതം അത്രയും ഒരാളുടെ പ്രൈവസിക്ക് മൂല്യമുള്ള മതമാണ് ഈ മതത്തിന്റെ അനുയായിയായ ഞാൻ എങ്ങനെയാണ് അന്യന് ഇഷ്ടമില്ലാത്ത കാര്യം ഷെയർ ചെയ്യുന്നത് അന്യന് ഇഷ്ടമില്ലാത്ത ചിത്രമെടുക്കുന്നത് മറ്റുള്ളവരോട് കമന്റ് പാസാക്കുന്നത് ഫേസ്ബുക്കിലും വാട്സപ്പിലും വരുന്ന അനാവശ്യങ്ങളുടെ മാമാങ്കങ്ങളുടെ അടിക്കുറിപ്പെഴുന്നാൾ നടക്കുന്നവരെ എവിടെയാണ് നമുക്ക് ഏത് മതമാണ് അതിനെ നീതീകരിക്കുക ഏത് രീതി ശാസ്ത്രമാണ് നമുക്കതിനെ ന്യായീകരിച്ചു തരിക അതുകൊണ്ട് അല്ലാഹുവിന്റെ ദീനിനെ മുറുകെ പിടിക്കാൻ നമുക്ക് കഴിയണം ഹബീബായ സല്ലല്ലാഹു അലൈഹി വാലിഹി വസഹബി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന നിയമത്തിന്റെ പരിധിയിൽ നിന്ന് പുറത്തു പോവല്ലേ ഒരു നേരത്തെ നിസ്കാരവും ഖളാ ആവല്ലേ സിനിമകൾക്കും വൃത്തികെട്ട സീരിയലുകൾക്കും അടിക്റ്റാവല്ലേ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കണേ ആകെയുള്ള ഒരു വഴി ഏതാണ് മഹബ്ബത്തു റസൂലില്ലാഹ് പ്രയാസമില്ലാത്തവരൊക്കെ ഒന്ന് അടുത്തു നിന്നാൽ ഒരു സന്തോഷമാണ് പ്രായമുള്ള ക്ഷീണമുള്ള രോഗമുള്ള ആളുകൾ ഒന്നും എഴുന്നേൽക്കണമെന്നില്ല ഹബീബായ തങ്ങളുടെ മഹബ്ബത്ത് പറഞ്ഞ ഒരു മജ്ലിസല്ലേ സ്വലാത്ത് ചൊല്ലിയിട്ട് അവസാനിപ്പിക്കുന്ന ഒരു മജ്ലിസല്ലേ എന്റെ പ്രിയമുള്ളവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നന്നായി ഇഷ്ടം വെക്കണം രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ ഹബീബായ തങ്ങളെ ഒന്ന് കാണാനാവണം അവിടുത്തെ മദീനയിലേക്ക് ഒരുപാട് തവണയൊന്ന് എത്താൻ കഴിയണം മുത്തുനബി തങ്ങളുടെ മദീനത്ത് ഒരിടം കിട്ടാൻ എത്രയെത്ര മഹാന്മാരാണ് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിച്ചു ജീവിച്ചത് അത് നേടിയെടുത്ത മഹാന്മാരില്ലേ
കാരണം മദീനയുടെ മണ്ണിന്റെ മൂല്യമുണ്ടോ നമുക്ക്, മദീനയുടെ വായുവിന്റെ മൂല്യമുണ്ടോ നമുക്ക്, മദീനയുടെ മണ്ണിന്റെ ബറക്കത്തുണ്ടോ നമ്മുടെ മറ്റെന്തെങ്കിലും വസ്തു. എന്ന ബൈത്തിൽ ഈ നഗരിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് വിതരണം പുസ്തകത്തിൽ അതിന്റെ വിശദീകരണം. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ മജ്‌ലിസും എല്ലാ മജ്‌ലിസുകളും നീ കബൂൾ ചെയ്യണേ റഹ്മാനേ. അല്ലാഹ്, ഞങ്ങൾക്കെല്ലാം നീ ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങേയറ്റത്തെ മഹബ്ബത്ത് നൽകണേ റഹ്മാനേ. ഒരുപാട് തവണ മദീനയിലെത്താനും മനാമിൽ കാണാനും അവസാനം അവിടുത്തെ ചിരിക്കുന്ന മുഖം കണ്ട് നിന്റെ ലിഖാഇന് പറ്റുന്ന മരണം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ റഹ്മാനേ. ഒരുപാട് രോഗികൾ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ക്യാൻസർ ഉള്ളവരുണ്ട്, കിഡ്നിക്ക് തകരാറുള്ളവരുണ്ട്, റേഡിയേഷൻ ചെയ്യുന്നവരുണ്ട്, ഡയാലിസിസ് ചികിത്സ ചെയ്യുന്നവരുണ്ട്. എല്ലാവർക്കും നീ ശിഫ നൽകണേ അല്ലാ. അത്തരമായ മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ എല്ലാം നീ കാത്തുരക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ, ഏതെല്ലാം ഇനത്തിലുള്ള ക്യാൻസറുകളാണ്, ഏതെല്ലാം അവയവത്തിലുള്ള ക്യാൻസറുകളാണ്, ഷാഫിയായ റബ്ബേ നീ ശിഫാ നൽകണേ അല്ലാ. നീ ശിഫാ നൽകണേ അല്ലാ. നീ ശിഫാ നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ കൽബ് നന്നാക്കി തരണേ അല്ലാ. നിന്നിലേക്ക് തിരിഞ്ഞിരിക്കുന്ന കൽബാക്കണേ അല്ലാ. നിന്നോടുള്ള ദിക്റുകൊണ്ട് ഞങ്ങളുടെ നാവുകൾ നനഞ്ഞതാക്കണേ അല്ലാ. അല്ലാ, ഞങ്ങളുടെ കൽബ് പ്രകാശപൂരിതമാക്കണേ അല്ലാ. ഞങ്ങളുടെ മജ്‌ലിസുകൾക്ക് ഇജാബത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ മരണപ്പെട്ടു പോയവരുടെ ഖബറുകൾ നീ സ്വർഗമാക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ഇന്നിവിടെ ഈ മജ്‌ലിസ് ഒരുമിച്ച് കൂടിയത് സയ്യിദ് അബ്ദുൽ ഖാദർ റഹദൽ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെയും ഇവിടെ വിശ്രമിക്കുന്ന സാദാത്തുക്കളുടെയും പേരിലാണ്. അവരുടെ ദറജകളെ നീ ഉയർത്തണേ അല്ലാ. അവരുടെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ, സുന്നത്തു ജമാഅത്തിന്റെ മുഴുവൻ സാദാത്തുക്കൾ ആലിമീങ്ങളിൽ നിന്നും വഫാത്തായി പോയവരുടെ പദവികൾ നീ ഉയർത്തണേ അല്ലാ. അവരുടെ പദവികൾ നീ ഉയർത്തണേ അല്ലാ. എസ്എസ്എഫിന്റെ എസ്ഒഇഎസിന്റെ മുസ്ലിം ജമാഅത്തിന്റെ ഞങ്ങളുടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരിൽ നിന്ന് അപകടത്തിലും അല്ലാതെയും ഈ നാട്ടിലും മറുനാട്ടിലും മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്, അവരുടെ എല്ലാം ഖബർ നീ പ്രകാശപൂരിതമാക്കണേ അല്ലാ. ഉഖറവിയായ വിജയികളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, രോഗികൾക്ക് നീ ശിഫ നൽകണേ അല്ലാ. ഞങ്ങളുടെ മഹാന്മാരായ റഈസുൽ ഉലമാ ഉസ്താദ് അവർകൾ, സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദ് അവർകൾ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ മഹാന്മാരായ മഷായിഖുമാർക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഒരുപാട് കാലം അവിടുത്തെ തണൽ ഞങ്ങൾക്ക് നീട്ടിത്തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മഹാന്മാരായ മഷായിഖുമാർക്ക് ഇജ്ജത്തുള്ള ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. യാ റബ്ബ് യാ അല്ലാ, ഞങ്ങളുടെ മജ്‌ലിസിന് ഇജാബത്ത് നൽകണേ അല്ലാ. മജ്‌ലിസുകളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, ആലിമീങ്ങളാക്കണേ അല്ലാ, തഖ്‌വയുള്ളവരാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ വരുമാന മാർഗങ്ങളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. കച്ചവടങ്ങളിൽ, ജോലികളിൽ, ഇടപാടുകളിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. പ്രവാസ ലോകത്ത് വിവിധങ്ങളായ പ്രതിസന്ധികൾ നേരിടുന്നവരുണ്ട്, അതിനെല്ലാം നീ പരിഹാരം നൽകണേ അല്ലാ. ഹൈറായ പകരങ്ങൾ നൽകണേ അല്ലാ. അല്ലാഹുവേ, വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. ഉള്ള വീടുകൾ ബറക്കത്തുള്ളതാക്കണേ അല്ലാ. സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങളെ നൽകണേ അല്ലാ. നൽകിയ സന്താനാജം അമ്മർഹൂമാ വതഫറുഖനാ മിൻ ബഅദിഹി തഫറുഖൻ മഅസൂമാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ മജ്‌ലിസ് കേട്ടുകൊണ്ട് ആമീൻ ചൊല്ലുന്ന ഉമ്മബന്നന്മാരുണ്ട്, അവർക്ക് നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ.
അവരുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. ഏതെല്ലാം ആഗ്രഹാഭിലാഷങ്ങൾ അവരുടെ മനസ്സിലുണ്ടോ നല്ല എല്ലാ ഉദ്ദേശങ്ങളെയും നീ നടപ്പിലാക്കി കൊടുക്കണേ അല്ലാ. കുടുംബങ്ങളിൽ കുടുംബ ജീവിതങ്ങളിൽ ഐശ്വര്യം നൽകണേ അല്ലാ. അല്ലാഹുമ്മ യാ റബ്ബു യാ അല്ലാ ലാ തർദ്ദനാ ഖായിബീൻ. പഠിച്ചവനെ ഞങ്ങളുടെ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുറക്ക ചൊല്ലി നിന്റെ ലിഖാഇന പറ്റുന്ന നിലക്ക് മുത്തനബിതങ്ങളിലെ ചിരിക്കുന്ന മുഖം കണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് അവസരം നൽകണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم على خير خلقه سيدنا محمد.